ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആ നായ കുരച്ചത് ഒന്ന് തിരിച്ചറിയാൻ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും കഴിയുമോ? ആ നായ എന്തിനു വേണ്ടിയായിരുന്നു കുരച്ചത്? ആ നാ കുരച്ചതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്കൊന്ന് കയറുമോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ അമർത്തുക, ഒപ്പം ബെൽ ബട്ടണിൽ അമർത്തുക. ക്രിസ്തീയപരമായ കാര്യങ്ങളും സാമൂഹികപരമായ വിഷയങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി. അപ്പോൾ ഒരു കഥയാണ് പറഞ്ഞു വരുന്നത്. രണ്ട് സഹോദരങ്ങൾ, വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ ജീവിച്ച രണ്ട് സഹോദരങ്ങൾ തൊട്ട് അടുത്തടുത്ത് അവർ വീട് വെച്ച് തുടങ്ങി. രണ്ടുപേരും വാശിയിൽ വീട് വെച്ചു, രണ്ടുപേരും അതിമനോഹരമായ വീട് വെച്ചു, വലിയ വീട് വെച്ചു. ഒരേപോലെ സ്നേഹത്തിൽ ജീവിച്ചിരുന്നവർക്ക് സാമ്പത്തികമായ ഭദ്രത ഉണ്ടായപ്പോഴാണ് ഈ രണ്ടുപേരും വലിയ വീടുകളിൽ വെച്ച് മാറിയത്. ഒരു സഹോദരൻ, ഇളയ സഹോദരൻ, തൻ്റെ വീട്ടിൽ ഒരു വലിയ നായയെ വാങ്ങിച്ചു. നായയെ വളരെ ഭംഗിയായി അദ്ദേഹം സൂക്ഷിക്കുകയാണ്. തൻ്റെ വീട്ടിൽ ചെറിയൊരു അതിർത്തി കെട്ടി ഈ നായ അതിനുള്ളിൽ വളർത്തുകയാണ്. മൂത്ത സഹോദരൻ്റെ വീട്ടിൽ നായ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് 4:45 അനിയൻ്റെ വീട്ടിലെ നായ അതിശക്തമായി കുരയ്ക്കുന്നു. അതിശക്തമായി എന്ന് പറഞ്ഞാൽ അതിശക്തമായി കുരയ്ക്കുന്നു. ജ്യേഷ്ഠന് അദ്ദേഹത്തോട് നല്ല അസൂയുണ്ട്. അനിയനോട് അദ്ദേഹം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവൻ്റെ വീട്ടിലെന്തിനാണ് ഇത്, ഇവൻ്റെ വീട്ടിലെന്തിനാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അസൂയ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ രണ്ട് നിറമുള്ള ടവലാണുള്ളത്, എൻ്റെ വീട്ടിൽ ഒരു നിറമുള്ള ടവലേ ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായ അസൂയയുടെ വൈരാഗ്യത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണാൻ കഴിയുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ നായ കുരയ്ക്കുന്നത്. ജ്യേഷ്ഠന് ദേഷ്യം വളരെയേറെയായി. രാവിലെ ആകട്ടെ, വെളിച്ചമൊന്ന് ഉദിക്കട്ടെ, ബാക്കി ഞാൻ അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ശക്തമായ കുര കേൾക്കാതിരിക്കാൻ തൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടു, തൻ്റെ ചെവിക്കകത്ത് ഇയർബഡ്സ് കയറ്റി വെച്ചു, പുതപ്പ് മൂടിയിട്ടു, സുഖമായി കിടന്നുറങ്ങി. 6:30 ഉണർന്നു വന്ന മൂത്ത സഹോദരൻ ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി തൻ്റെ സഹോദരൻ്റെ അടുക്കൽ ചെന്ന് അതിശക്തമായ കുടുംബകലഹത്തിലേക്ക് വഴിതെളിച്ചു. അവിടെ തുടലിൽ കെട്ടിയിരുന്ന നായയെ ഒരു കല്ലും എടുത്തെറിഞ്ഞു. നായ ഉണ്ടെങ്കിൽ നീ സൂക്ഷിച്ച് വളർത്തണം, നിൻ്റെയാണ് നായ, മറ്റുള്ളവർക്ക് അയലോക്കാർക്ക് പ്രശ്നം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ ഒരു താക്കീതുമൊക്കെ നൽകി അതിഭയങ്കരമായ കുടുംബ വഴക്കിലേക്ക് കലാശിച്ചു. തിരികെ ഭവനത്തിൽ വന്നു ജ്യേഷ്ഠ സഹോദരൻ. തിരികെ ഭവനത്തിൽ വന്ന് പതുക്കെ ഇറങ്ങി പുറകുവശത്തെ വാതിലടച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, പുറകുവശത്തെ വാതിൽ ആരോ ബലം ഉപയോഗിച്ച് തുറന്നിരിക്കുന്നു, നശിപ്പിച്ച് തുറന്നിരിക്കുന്നു. തൻ്റെ വീടിനകത്ത് കയറി രഹസ്യ അറയിലൊക്കെ നോക്കിയപ്പോൾ തൻ്റെ വലിയ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥമായി ഉണ്ടായ കാര്യം എന്തെന്ന് ഈ മൂത്ത ജ്യേഷ്ഠ സഹോദരന് മനസ്സിലായത്. എന്താണ്? തൻ്റെ വീട്ടിൽ രാവിലെ ഒരു കള്ളൻ കയറി ഇത് അനിയൻ വളർത്തിയിരുന്ന നായ കണ്ടിട്ട് അവൻ അതിശക്തമായി കുരയ്ക്കുകയാണ്. ആരെ ഉണർത്താൻ വേണ്ടി? ജ്യേഷ്ഠനെയും അനിയനെയും ഉണർത്തിയിട്ട് തങ്ങളുടെ പൊതുശത്രുവായ ഒരുത്തൻ വന്നിട്ടുണ്ട് എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി അതിശക്തമായി കുരയ്ക്കുകയാണ്. പക്ഷേ അവിടെ ആ നായോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നായയെ കല്ലെടുത്ത് എറിയുകയാണ് ചെയ്തത്. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആ നായ കാണിച്ച അപകട സൂചന തിരിച്ചറിയേണ്ട കാലഘട്ടം അടുത്തു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ പല അപകട സൂചനകളും നമ്മുടെ അടുക്കലേക്ക് വരുമ്പം നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. നമ്മളത് കണ്ടില്ല, നമ്മളത് കേട്ടില്ല എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അത് മാറ്റിയെടുത്തിട്ട് ഒരു യഥാർത്ഥമായ അവബോധം, അപകടങ്ങൾക്ക് മുമ്പിലെ ഉള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ ഒന്നാമത് നമ്മളെ കൊടുക്കണം. രണ്ടാമതായിട്ട് ആ നാ കാണിച്ച സ്നേഹബന്ധം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുമോ? അനിജൻ്റെ വീട്ടിൽ വസിക്കുന്ന നായ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കള്ളൻ കയറിയപ്പോൾ ഒരമാന്ത്യവും കൂടാതെ കുറച്ചു കള്ളൻ കയറുന്നു എന്നുള്ളത്. നമ്മളിന്നും ഇങ്ങനെ നിൽക്കുകയാണ്, അവനൊരു ദോഷം വരുന്നെങ്കിൽ വന്നോട്ടെ, എനിക്ക് ദോഷമൊന്നുമില്ലല്ലോ, എനിക്ക് ദോഷമില്ലാത്രത്തോളം കാലം ഞാനെന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. മറ്റുള്ളവൻ്റെ വേദനയിൽ, മറ്റുള്ളവൻ്റെ പ്രയാസത്തിൽ, മറ്റുള്ളവൻ അപകടം ഉണ്ടാകുമ്പോൾ അവനെ താക്കീത് കൊടുത്തുകൊണ്ട് അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതും നമ്മുടെ ആവശ്യമാണ്. അപകടം അവനെ മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ വക ലോകത്ത് ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുവാനല്ല, ക്രൈസ്തവ മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. നന്ദി, നമസ്കാരം.